പെരിയാർ കടുവാസങ്കേരത്തിലുള്ള അരിക്കൊമ്പനെ മൂന്ന് തരത്തിലാണ് വനം വകുപ്പ് നിരീക്ഷിക്കുന്നത്. റേഡിയോ കോളറിലെ ഉപഗ്രഹ സിഗ്നൽ, VHF ആന്റന, വനപാലക സംഘം നേരിട്ട്, ഇങ്ങനെയാണിത്. എന്നിട്ടും ഇടക്കിടയ്ക്ക് റേഞ്ചിന് പുറത്തു പോകുന്നതാണ് വനം വകുപ്പിനെ കുഴയ്ക്കുന്നത്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന സംഘടന വനം വകുപ്പിന് കൈമാറിയ GPS കോളറാണ് അരിക്കൊമ്പന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള സിഗ്നലുകൾ ഉപഗ്രഹങ്ങളിലേക്കാണ് പോകുന്നത്. 26 ഉപഗ്രഹങ്ങളുമായാണ് ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും ആന നിൽക്കുന്ന സ്ഥലം സംബന്ധിച്ച സിഗ്നൽ കോളറിൽ നിന്നും പുറപ്പെടും. ആ സമയത്ത് ഇതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഉപഗ്രഹം സിഗ്നൽ സ്വീകരിക്കും. There are two ways to get signal. One is satellite and through one is this our receiver. So that receiver is, of course, we have to use it our machine, but satellite we are getting through through GPS from that collar. GPS, they will send a signal to satellite, and from satellite we are getting through our software, because there is a company software. Automatically it will update it in that software and we are getting it. African Elephant Tracker എന്ന വെബ് പോർട്ടൽ വഴിയാണ് വനം വകുപ്പിന് സിഗ്നൽ സംബന്ധിച്ച വിവരം ലഭിക്കുന്നത്. വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇതിൽ പ്രവേശിച്ച് സിഗ്നൽ സംബന്ധിച്ച വിവരം ശേഖരിക്കാൻ കഴിയുക. യൂണിവേഴ്സൽ ടൈം കോർഡിനേറ്റ് അനുസരിച്ചുള്ള സിഗ്നലാണ് ലഭിക്കുക. മഴക്കാറുള്ളപ്പോഴും ഇടതൂർന്ന വനത്തിൽ അകപ്പെടുമ്പോഴും കോളറിൽ നിന്നും പുറപ്പെടുന്ന സിഗ്നൽ ഉപഗ്രഹത്തിൽ ലഭിക്കാതെ വരും. അങ്ങനെയുള്ളവ ഒന്നാകെ പിന്നീട് കിട്ടും. ഓരോ മണിക്കൂർ ഇടവിട്ട് സിഗ്നൽ ലഭിക്കുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് വർദ്ധിപ്പിക്കും. കൂടുതൽ കാലം ബാറ്ററി നിലനിൽക്കുന്നതിനാണിത്. കഴുത്തിൽ ഘടിപ്പിച്ച റേഡിയോ കോളർ കാട്ടാന പൊട്ടിച്ചു കളഞ്ഞ സംഭവങ്ങളും മുൻപുണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം VHF ആന്റിന ഉപയോഗിച്ചും നിരീക്ഷണം നടത്തുന്നുണ്ട്. മൊബൈൽ റേഞ്ച് പോലെ ആനയിൽ നിന്നും നിശ്ചിത അകലത്തിലെത്തുമ്പോഴാണ് സിഗ്നൽ കിട്ടുക. ഇതിനെല്ലാം പുറമെ വനപാലകരുടെ പ്രത്യേക സംഘത്തെയും നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.